ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്കിൻ വൈറ്റനിങ് ജ്യൂസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ഓറഞ്ച്, ഒരു ക്യാരറ്റ്, ഒരു ആപ്പിളാണ്. അപ്പോൾ ഓറഞ്ചും ക്യാരറ്റും ആപ്പിളും നമ്മൾ ഓരോന്നായിട്ട് എടുക്കുന്നില്ലെങ്കിൽ പകുതിയായിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഒരു ആപ്പിള് ഞാൻ നന്നായി കഴുകി തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ആപ്പിളായാലും ക്യാരറ്റായാലും അതുപോലെ തന്നെ ഓറഞ്ച് ആയാലും ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നന്നായി അടിഞ്ഞും കിട്ടില്ല, അതേപോലെ തന്നെ നമ്മുടെ മിക്സി കേട് വരാനും സാധ്യതയുണ്ട്. ഇതിൽ മുന്നേ ഞാൻ ഒരുപാട് സ്കിൻ വൈറ്റനിങ് ജ്യൂസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം കുടിച്ചിട്ട് റിസൾട്ട് കിട്ടിയവരും കിട്ടാത്തവരും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ റിസൾട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം കുടിച്ചത് കൊണ്ടൊന്നും ഒരിക്കലും ഒരു വൈറ്റനിങ് ജ്യൂസ് കൊണ്ട് റിസൾട്ട് കിട്ടില്ല. അത് അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം, ഇല്ലാന്നാണെങ്കിൽ 6 മാസം. ചിലരുടെ ബോഡി പെട്ടെന്ന് തന്നെ റിസൾട്ട് നൽകും, ചിലർക്കാണെങ്കിൽ ലേറ്റ് ആയിട്ടായിരിക്കും റിസൾട്ട് കിട്ടുക. എന്നിരുന്നാലും ഇത്തരം സാധനങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ക്യാരറ്റ് അതുപോലെ തന്നെ ആപ്പിൾ ഓറഞ്ച് എല്ലാം നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് എത്രത്തോളം സഹായിക്കുന്നുള്ളത്. അത് ഫേസ് പാക്കായി ഇട്ടാലും കഴിച്ചാലും കുടിച്ചാലും എല്ലാം പിന്നെ നല്ല ഗുണങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഓരോരുത്തരുടെ ബോഡി നേച്ചർ അനുസരിച്ചിട്ടാണ് റിസൾട്ട് ഉണ്ടാകുക, അത് ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. അപ്പോൾ 2 ദിവസം കുടിച്ചിട്ട് റിസൾട്ട് കിട്ടാണ്ടൊക്കെ കമൻറ്റിൽ വന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ജ്യൂസ്, ഇതിൽ മുന്നേ ഞാനിട്ടിരുന്ന ജ്യൂസെല്ലാം ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരുപാട് പേരുണ്ട്, കിട്ടാത്തവരും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ വീട്ടിലെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അനുസരിച്ച് ഇട്ട ജ്യൂസ് ഉണ്ടാക്കി കുടിക്കുക എന്നാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ കുടിക്കുക എന്നാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിത് ഫ്രൂട്ട്സ് 3 ഞാൻ നന്നായിട്ട് തന്നെ ചെറിയ പീസസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആപ്പിളിലുള്ള തൊലിയെല്ലാം തൊലി കളയുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കുരുവും കൂടിയും കളയാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്ന ഓറഞ്ച് ഇവിടെ കിട്ടുന്ന ഒരു നാവൽ എന്ന് പറയുന്നൊരു ടൈപ്പ് ഓറഞ്ചാണ്. ഇതിൽ കുരു ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഓറഞ്ചിൽ കുരു ഉണ്ടെങ്കിൽ കുരു ഒഴിവാക്കി കളയണം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ജ്യൂസ് നമ്മൾ കുടിക്കുന്നേരം അരിച്ചെടുക്കുന്നില്ല. കാരണം അരിച്ചെടുത്താൽ ഇതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും പോവും, അതുകൊണ്ടാണ് ഇത് അരിച്ചെടുക്കാത്തത്. അതുപോലെ തന്നെ ഇതിൽ ഞാൻ പഞ്ചസാരയും ആഡ് ചെയ്യുന്നില്ല. ക്യാരറ്റിൻ്റെയും ഓറഞ്ചിൻ്റെയും ആപ്പിളിൻ്റെയും തന്നെ അതിലുള്ള മധുരം തന്നെയാണ് ഇതിലുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഡെയിലി ഇത്തരം ജ്യൂസെല്ലാം കുടിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ കുറേ ഷുഗറെല്ലാം ഇട്ട് കുടിക്കുന്നത് നന്നാവില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുറിച്ച് വെച്ച ഫ്രൂട്ട്സ് കംപ്ലീറ്റ് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുടിക്കാൻ ഉദ്ദേശിക്കുന്ന കപ്പിൻ്റെ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഞ്ചസാരയൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് തന്നെ അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. അതുകൊണ്ട് ജ്യൂസ് നന്നായി അടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കണം. അരിക്കാണ്ട് കുടിക്കുന്നത് കൊണ്ട് തന്നെ നന്നായി അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസ് ഞാനിവിടെ നന്നായി അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്താൽ അരിക്കരുത് കേട്ടോ, അരിക്കരുത്, പഞ്ചസാര ഇടരുത്, ഇത് രണ്ടും ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഇത് നിങ്ങൾക്ക് ദിവസവും കുടിക്കാവുന്നതാണ്. ദിവസവും കുടിക്കുന്നത് ഒരു മാസം നിങ്ങൾ കണ്ടിന്യൂസ് കുടിച്ചാൽ തന്നെ ഒരുവിധം ഒരു 80% ആളുകൾക്കും അപ്പോൾ തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഓറഞ്ച് ആയാലും ക്യാരറ്റ് ആയാലും അതുപോലെ തന്നെ ആപ്പിൾ ആയാലും നമ്മളെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുമാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഇതുപോലെ ഞാൻ കുറേ സ്കിൻ വൈറ്റനിങ് ജ്യൂസ് ഇട്ടിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട്, അതായത് ഇപ്പോൾ ഓറഞ്ച് ഇല്ലാത്തവർക്ക്, ക്യാരറ്റ് ഇല്ലാത്തവർക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഒരുപാട് ജ്യൂസസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് അതൊക്കെ ട്രൈ ചെയ്യാനാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.